കാട്ടാനകൾ വാഴുന്ന തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറി കാണാൻ അതിരാവിലെ തന്നെ മാനന്തവാടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി. ഇവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്, വണ്ടി ഡിപ്പോയിൽ വരെ പോയിട്ടില്ല. നമ്മുടെ സഫാരി തുടങ്ങുന്നത് 7 മണിക്കാണ്. ഇവിടെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ 40 ജീപ്പുകളും ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെ 20 ജീപ്പുകളും സഫാരി നടത്തുന്നു. രാവിലെ വരുന്ന വഴിക്ക് സൂര്യോദയം നല്ലൊരു സീനറിയാണ്. ഏതാണ്ട് 6:30 തോൽപ്പെട്ടിയിലെത്തി. ജനുവരിയാണ്, നല്ല മൂടൽ മഞ്ഞുണ്ട്, തണുപ്പുണ്ട്, നല്ല ഇരുട്ടുണ്ട്. 6:30 ഇതുവരെ വെളിച്ചം വന്നിട്ടില്ല. ഈ കാണുന്ന പഴയ ജീപ്പുകളാണ് സഫാരിക്ക് വേണ്ടി കിട്ടുന്നത്. 1 മണിക്കൂറാണ് ഇവിടുത്തെ സഫാരി. ആദ്യം 250 രൂപ കൊടുത്ത് നമ്മൾ വൈൽഡ് ലൈഫ് എൻട്രി എടുക്കുക, അകത്തോട്ട് കയറുക. അത് കഴിഞ്ഞ് 800 രൂപ ജീപ്പ് ഡ്രൈവർക്ക് കൊടുത്ത് ജീപ്പ് മൊത്തത്തിൽ ബുക്ക് ചെയ്യുക. നമ്മൾ ക്യൂ നിന്ന് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ജീപ്പിൻ്റെ ഈ കടകട ശബ്ദം കാരണം നമ്മുടെ ആദ്യം കാണുന്ന ജീവികളെല്ലാം ഉൾക്കാട്ടിലേക്ക് പോകും. അതുകൊണ്ട് ആദ്യം വരുന്ന 2-3 ജീപ്പുകൾക്ക് നല്ല സൈറ്റിംഗ് കിട്ടും. അങ്ങനെ അവിടെ നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമ്മൾ രാവിലെ നേരത്തെ എത്തിയാലും നമുക്ക് നല്ല സൈറ്റിംഗ് കാണാം. ഞാൻ രാവിലെ 6:30 തന്നെ എത്തി. ആദ്യത്തെ ജീപ്പ് തന്നെ ഞാൻ ബുക്ക് ചെയ്തു. അത്യാവശ്യം അറിവും പഴക്കവും തഴക്കമുള്ള ഒരു ഡ്രൈവർ കിട്ടി. നമ്മുടെ സഫാരിയിൽ നല്ലൊരു ഡ്രൈവർ കിട്ടുന്ന നമ്മുടെ ഒരു ഭാഗ്യമാണ്. നമ്മൾ കടലോട്ട് കയറി തുടങ്ങി. കയറിയപ്പോൾ തന്നെ നമ്മുടെ സമ്പർ ഡിയർ, അതായത് മ്ലാവുകൾ, നമ്മളെ വെൽക്കം ചെയ്തു. കൊമ്പുകളില്ലാത്ത പെൺ മ്ലാവുകളാണ് ഇതെല്ലാം. മ്ലാവുകൾ കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. ഇത് മാൻ്റെ വർഗത്തിൽപ്പെട്ടതാണെങ്കിലും ഇത് വളരെ അഗ്രസീവാണ് അവർ. ഇപ്പോൾ ഒരു വൈൽഡ് ഡോഗ് പോലുള്ള ആനിമൽ അറ്റാക്ക് ചെയ്താൽ ഇവർ ശക്തമായിട്ട് ചെറുത്ത് നിൽക്കും. നല്ല കേൾവിശക്തിയും അതുപോലെ മണം പിടിക്കാനും കഴിവുള്ള ഇവർ പരസ്പര സിഗ്നലൊക്കെ കൊടുക്കും. അതുപോലെ മേറ്റിംഗ് സമയത്തൊക്കെ ഇവർ ഭയങ്കര അഗ്രസീവാണ്. അങ്ങോട്ട് പോയാൽ അറ്റാക്ക് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. ജനുവരിയിൽ രാവിലെയാണ് ഞാനൊരു ഈ സഫാരി നടത്തുന്നത്. നല്ല മൂടൽ മഞ്ഞുണ്ട്. ആ കുറ്റിക്കാട്ടിനുള്ളിൽ നല്ല ഒരു കൊമ്പനെ കാണാം, നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. സാധാരണ ആനകൾ കൂട്ടമായിട്ടായിരിക്കും ജീവിക്കുന്നത്. പിടിയാനയായിരിക്കും അതിൻ്റെ നേതാവ്. കൊമ്പന്മാർ വളർച്ചയെത്തിക്കഴിഞ്ഞാൽ അവർ ആ കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ദൂരോട്ട് നോക്കി നമുക്ക് 2-ാമത്തെ കൊമ്പനെ കാണാം. ഇന്ന് ഭയങ്കര സൈറ്റിംഗ് ആണ്. ജീപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുക കോമ്പൻ. ഈ സഫാരിയിലൊരു പോരായ്മയായി തോന്നിയത്, നമ്മളിപ്പോൾ ഏതെങ്കിലും നല്ലൊരു സൈറ്റിംഗ്, ഒരു ആനയുടെ സൈറ്റിംഗ് കിട്ടിയാൽ ഒരുപാട് സമയം ഒരു നിർത്തിയൊന്നും തരത്തില്ല. നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും വലിയ സമയം കിട്ടത്തില്ല. അതൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുറകെ ഒരുപാട് ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 2-ാമത്തേത് ഇവർക്ക് പെട്ടെന്ന് ഗിയർ മാറി ഇത് പോകാനൊന്നും പറ്റില്ല. അതോ ആന ഇങ്ങനെ അറ്റാക്ക് ചെയ്താൽ ഇവിടെ കാണുന്ന ഒരു അമ്പലമുണ്ട്. അതൊരു ഗോത്രവർഗക്കാരുടെയാണ്. അവരുടെ ഉത്സവമൊക്കെ നടത്താറുണ്ട്. നമ്മളങ്ങനെ അത്യാവശ്യം സൈറ്റിംഗ് ഒക്കെ കിട്ടി. കാട്ട് വന്നി, മ്ലാവ്, ആന, മയിൽ, ഇതെല്ലാം കണ്ടോ നമ്മുടെ സഫാരി അവസാനിപ്പിക്കുകയാണ്. അവസാനിക്കുന്ന നേരം അവിടെ കടവയുടെ കാൽപ്പാടുകൾ. നമ്മുടെ സഫാരി കോർ ഏരിയയിൽ, അതായത് ഉൾക്കാട്ടിൽ പോകാറില്ല, ഔട്ടറില്ലാത്ത ബഫറിൽ മാത്രമേ സഫാരി നടത്തുകയുള്ളൂ. അതുകൊണ്ട് കടുവ, കരടി ഇതുപോലുള്ള ആനിമൽസിനെ കാണാൻ സാധ്യത വളരെ കുറവാണ്. ഇതെല്ലാം കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ്. അതായത്
ഇവർ കാട്ടിൽ നിന്ന് തേനൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ആദിവാസികൾ അതിവിടെ വിൽപ്പന ചെയ്യുക, അതുപോലെ മറ്റു ഉൽപ്പന്നങ്ങളും. ഈ തേനൊക്കെ ഇവിടെ കൗണ്ടറുണ്ട്, അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ തേന് മേടിക്കാൻ പറ്റും. ആറരയ്ക്ക് ശേഷം ഇവിടെ വന്ന് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഇവിടെ തന്നെ KSRTC ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. അതുപോലെ രാത്രി ഇവിടെ വന്ന് ഇറങ്ങുന്ന നല്ല സേഫായിട്ടുള്ള കാര്യമല്ല. ഇതിനടുത്തെല്ലാം വലിയ കാടുകളാണ്. താമസിക്കാനാണെങ്കിൽ നമുക്കിപ്പോൾ തോൽപ്പെട്ടിയിൽ റൂം കിട്ടും, അല്ലെങ്കിൽ കുട്ടയിൽ ഇവിടെ 4 കിലോമീറ്റർ പോയാൽ കുട്ടയിൽ റൂം കിട്ടും. എന്നിട്ട് ബെസ്റ്റ് ഓപ്ഷൻ മാനന്തവാടി ആയിരിക്കും. അതുപോലെ തിരുനെല്ലിയിൽ റൂം കിട്ടും. ഇതിനടുത്തുള്ള വേറിട്ടൊരു ചെറിയൊരു ടൗണാണ് കട്ടിക്കുളം.